ഹലോ, വെൽക്കം ടു ലാവണ്ടർ മീഡിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വിവിധ തരം സ്കോളർഷിപ്പുകളെ കുറിച്ചാണ്. സ്കോളർഷിപ്പുകൾക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ഏതൊക്കെ സ്കോളർഷിപ്പാണ്, എങ്ങനെയൊക്കെയാണ് ഇത് അപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ആരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഏത് സ്കോളർഷിപ്പിനാണോ അപേക്ഷിക്കാൻ പറ്റുന്നത്, അപ്പോൾ അതിന് കൃത്യമായിട്ട് അപേക്ഷിക്കുക തന്നെ വേണം. നമുക്ക് കിട്ടാനുള്ള സ്കോളർഷിപ്പുകളൊക്കെ നമ്മൾ എന്തായാലും നോക്കി കറക്റ്റായിട്ട് ചെയ്തിട്ട് വാങ്ങിയെടുക്കണം. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ അപേക്ഷിക്കാനുള്ള നടപടികളൊക്കെ വളരെ ലളിതമായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നോക്കാം. ആദ്യത്തെ സ്കോളർഷിപ്പാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു സ്കോളർഷിപ്പാണിത്. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതി 30 സെപ്റ്റംബർ. സമയമുണ്ട് അപേക്ഷിക്കാൻ. ഇത് അപേക്ഷിക്കാനായിട്ട് ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, കഴിഞ്ഞ വർഷത്തെ മാർക്ക് ഷീറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് വേണ്ടത്. അടുത്തതാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്. 1 മുതൽ മുകളിലേക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ളതാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്. അപേക്ഷാ സമർപ്പണത്തിനുള്ള അവസാന തീയതി 31 ഒക്ടോബർ. ഇത് അപേക്ഷിക്കാനായിട്ട് വേണ്ടത് ആധാർ കാർഡ്, ഫോട്ടോ, SLC ബുക്ക്, കഴിഞ്ഞ വർഷത്തെ മാർക്ക് ഷീറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ഫീസ് അടച്ച രസീറ്റ്. അടുത്ത ഒരു സ്കോളർഷിപ്പാണ് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ്. ടെക്നിക്കൽ കോഴ്സുകളിലും പ്രൊഫഷണൽ കോഴ്സുകളിലും BSc നേഴ്സിംഗ് കോഴ്സുകളിലും പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ്. ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി 31 ഒക്ടോബർ. ഇതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ്, ഫോട്ടോ, SLC ബുക്ക്, കഴിഞ്ഞ വർഷത്തെ മാർക്ക് ഷീറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ഫീസ് അടച്ച റെസീറ്റ്. അടുത്ത ഒരു സ്കോളർഷിപ്പാണ് ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പ്. 9, 10, +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്കുള്ള ദേശീയ സ്കോളർഷിപ്പാണിത്. ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പ്. ഇത് അപേക്ഷകർക്ക് അവസാന വർഷ പരീക്ഷയിൽ 50% മുകളിൽ മാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ. ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമുള്ളത് ആധാർ കാർഡ്, ഫോട്ടോ, SLC ബുക്ക്, കഴിഞ്ഞ വർഷത്തെ മാർക്ക് ഷീറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ഫീസ് അടച്ച രസീറ്റ്. അടുത്തത് എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്ന ഒരു സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. ഹയർ സെക്കൻഡറി പരീക്ഷയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിലും ചുരുങ്ങിയത് 80% മാർക്ക് വാങ്ങി വിജയിച്ചിട്ട് ഏതെങ്കിലും ബിരുദ കോഴ്സിന് ഈ അധ്യയന വർഷത്തിൽ ചേരുന്ന അല്ലെങ്കിൽ ചേർന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 31 ഒക്ടോബർ. ഇതിനാവശ്യമുള്ള രേഖകൾ ആധാർ കാർഡ്, ഫോട്ടോ, SLC ബുക്ക്, കഴിഞ്ഞ വർഷത്തെ മാർക്ക് ഷീറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ഫീസ് അടച്ച രസീറ്റാണ്. ഇത്രയും സ്കോളർഷിപ്പുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങൾക്കിതിൽ അപേക്ഷിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയ ശേഷം അതിന് നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല ടോപ്പിക്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.